ഭാവനയിൽ ഞാൻ പറയുന്നു, എന്റെ ചിന്തയിൽ പറയുന്നു, തിളങ്ങുന്ന കണ്ണുകളുള്ള വിരിഞ്ഞ ചിറകുള്ള തേജസ്സിൽ നിൽക്കുന്ന ഗബ്രിയേൽ മാലാഖയെ നോക്കി മറിയം ചോദിക്കുന്നു, ഞാൻ പുരുഷനെ അറിയായികയാൽ, ഞാൻ അവിവാഹിതയാകയാൽ ഇതെങ്ങനെ സംഭവിക്കും? വാഗ്ദത്തം നിറവേറണം. വാഗ്ദത്തം നിറവേറിയേ പറ്റത്തുള്ളൂ. വാഗ്ദത്തം നടന്നേ പറ്റത്തുള്ളൂ. പിശാചിന്റെ തല തകർന്നേ പറ്റത്തുള്ളൂ. ദൈവത്തിന്റെ പദ്ധതി പൂർത്തീകരിക്കപ്പെട്ടേ പറ്റത്തുള്ളൂ. പക്ഷെ മറിയം ചോദിക്കുന്നു, ഇതെങ്ങനെ സംഭവിക്കും? ഇതെങ്ങനെ സംഭവിക്കും? അന്നും ഇന്നും ഇതെങ്ങനെ സംഭവിക്കുമെന്ന ചോദ്യത്തിന് സ്വർഗത്തിലെ ദൈവത്തിന് ഒറ്റ മറുപടിയുള്ളൂ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. പാഴും ശൂന്യമായിരുന്ന ഭൂമിയിൽ, ഇരുളായിരുന്ന ഭൂമിയിൽ എങ്ങനെ ഭൂമി മനോഹരമാകും? എങ്ങനെ സൃഷ്ടിപ്പ് നടക്കും? എങ്ങനെ വിടുതലുണ്ടാകും? എങ്ങനെ വർധനവുണ്ടാകും? ദൈവത്തിന് അന്നും ഇന്നും ഒറ്റ ഉത്തരമേ ഉള്ളൂ, എൻ്റെ ആത്മാവ് വെള്ളത്തിന് മീതെ പരിവർത്തിക്കും. എൻ്റെ ആത്മാവ് വെള്ളത്തിന് മീതെ പരിവർത്തിക്കും. ഇന്ന് ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കുന്ന ഏതെങ്കിലും ഒരു വിഷയം എന്നെ കേൾക്കുന്ന നിനക്കുണ്ടെങ്കിൽ, ആമീൻ, എൻ്റെ ഭർത്താവിൽ എങ്ങനെ ഒരു രൂപാന്തരമുണ്ടാകും? എന്റെ ഭാര്യയിൽ എങ്ങനെ ഒരു മാനസാന്തരം ഉണ്ടാകും? എന്റെ രോഗം എങ്ങനെ സൗഖ്യമാകും? എന്റെ ശുശ്രൂഷ എങ്ങനെ അനുഗ്രഹിക്കപ്പെടും? എന്റെ വാഗ്ദത്തങ്ങൾ എങ്ങനെ നിറവേറപ്പെടും എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടെങ്കിൽ, ഇന്ന് നിങ്ങളെ നോക്കി കർത്ത പറയുന്നു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. പരിശുദ്ധാത്മാവ് നിന്റെ വിഷയത്തിൽ ഇടപെടും. ഓ, പരിശുദ്ധാത്മാവ് നിന്റെ വിഷയത്തിൽ ഇടപെട്ടാൽ പൗലോസ് വിളിച്ചു പറയുന്നു, ഐ ക്യാൻ ഡു ഓൾ തിങ്സ്. ഹല്ലേലൂയ. കൈകൾ ചങ്ങലയിലാണെങ്കിലും കാലാമത്തിലാണെങ്കിലും, ആമീൻ, പരിശുദ്ധാത്മാവ് എന്റെ മേൽ ഉണ്ടതുകൊണ്ട് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം ഞാൻ സകലത്തിലും മതിയായവനാകുന്നു.